അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. സ്റ്റെറിലൈസേഷന് നാല് മെത്തേഡ് ഉണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ, നമുക്ക് പഠിക്കാൻ. ഒന്ന് ഡയറക്റ്റ് ക്ലോറിനേഷൻ, ഡയറക്റ്റ് ക്ലോറിനേഷൻ ഉണ്ട്. അതിലെന്താ ചെയ്യുക, ക്ലോറിൻ ഗ്യാസ് നമ്മൾ വാട്ടറിലോട്ട് പമ്പ് ചെയ്യും, ഇംപ്യൂർ വാട്ടറിലോട്ട് പമ്പ് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക, പമ്പ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഗ്യാസും വാട്ടറും റിയാക്ട് ചെയ്യും, അങ്ങനെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അത് പാത്തജനെ ഓക്സിഡൈസ് ചെയ്യും. അതേപോലെ ബ്ലീച്ചിങ് പൗഡർ ആകുമ്പോൾ എന്താണ്, ബ്ലീച്ചിങ് പൗഡർ നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യും. അപ്പം വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഗ്യാസ് വാട്ടറിലുണ്ടാവും. ഈ ക്ലോറിൻ ഗ്യാസ് ഡയറക്റ്റ് ക്ലോറിനേഷനെ പോലെ തന്നെ വാട്ടറുമായി വീണ്ടും റിയാക്ട് ചെയ്യും, എന്നിട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ മെത്തേഡ് എന്ന ഓസോണാണ്. ഓസോണും ഇതേപോലെ തന്നെ ഹൈപ്പോക്ലോറസ് ആസിഡ് പോലെ ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അതെന്ത് ചെയ്യും, പാത്തജനെ ഓക്സിഡൈസ് ചെയ്യും. O3 ഡീകമ്പോസ് ചെയ്തിട്ട് O2+O ഉണ്ടാവും. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം, കാരണം അത് അറ്റോമിക് ഓക്സിജൻ ആണ്, അതൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അത് പാത്തജനെ ഓക്സിഡൈസ് ചെയ്യും. നാലാമത്തത് ഏതാ പറഞ്ഞത് നമ്മൾ, UV റേഡിയേഷൻ. UV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, UV നമ്മുടെ ബോഡിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാവും, കാരണം വെരി ഹൈ എനർജി ഉള്ള റേഡിയേഷൻ ആണത്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള പാത്തജൻസിൻ്റെ സെല്ലുകൾ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും, നശിക്കും, അതിൻ്റെ ഫലമായിട്ട് പാത്തജൻ കില് ചെയ്യും. അപ്പം അങ്ങനെയും നമുക്ക് സ്റ്റെറിലൈസേഷൻ നമുക്ക് നടത്താം. ഓക്കെ, ഇനി എത്ര ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ, ഓക്കെ ഇങ്ങനെ നാല് മെത്തേഡാണുള്ളത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണത്. ഒന്നാമത്തേതായിരുന്നു സ്ക്രീനിങ്, രണ്ടാമത്തേത് സെഡിമെൻറ്റേഷൻ, മൂന്നാമത് കൊയാഗുലേഷൻ, നാലാമത് ഫിൽട്രേഷൻ, അഞ്ചാമത് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് നാല് മെത്തേഡ് ഉണ്ട്, അതാണ് മുൻ വീഡിയോകളിൽ പറഞ്ഞത്. ഇനി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ എത്ര ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം? അല്ല, നമ്മൾ സാധാരണ എന്താണ്, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വെള്ളത്തിൽ നിന്ന് പകരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, വെള്ളത്തിലോട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യും. അപ്പോൾ പലപ്പോഴും വെള്ളത്തിൻ്റെ സ്മെല്ല് എന്തായി മാറും, ഒരു പ്രത്യേക സ്മെല്ല് വരും, ഒരു ബ്ലീച്ചിങ് പൗഡർ സ്മെല്ല് എന്ന് പറയും. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, അത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലല്ല, ക്ലോറിൻ ഗ്യാസിൻ്റെ സ്മെല്ലാണ്. ക്ലോറിൻ ഗ്യാസ് തന്നെ നമുക്കറിയാം അതൊരു പോയിസണസ് ഗ്യാസാണ്, അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല അത്, കേട്ടോ. അപ്പം വെള്ളത്തിൽ എത്ര ക്ലോറിൻ ഗ്യാസ്, എത്ര ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ആഡ് ചെയ്യണം, വെള്ളത്തിൽ എത്ര പാത്തജൻ ഉണ്ട്, എത്ര ഡിസീസ് കോസിങ് ബാക്ടീരിയ ഉണ്ട്, രോഗത്തിന് കാരണമാകുന്ന എത്ര ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഇംപ്യൂർ വാട്ടറിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില സബ്സ്റ്റൻസുകളുണ്ടാവും, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, അതേപോലെ ചില ഓക്സിഡൈസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെയും ആര് നശിപ്പിക്കും, ബ്ലീച്ചിങ് പൗഡർ നശിപ്പിക്കും. അപ്പം വെള്ളത്തിൽ ഓക്സിഡൈസബിൾ ആയിട്ടുള്ള എത്ര സബ്സ്റ്റൻസ് ഉണ്ട് നോക്കുക, അതേപോലെ എത്ര പാത്തജൻ ഉണ്ട് നോക്കുക, അത് ടൈട്രേഷൻ നടത്തിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത് കറക്റ്റ് കണ്ടുപിടിച്ച് അത്ര ബ്ലീച്ചിങ് പൗഡർ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റൂ, അത് നമുക്ക് ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാം, കേട്ടോ. അപ്പം കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലീച്ചിങ് പൗഡർ റിയാക്ട് ചെയ്യാതെ നിൽക്കും, കേട്ടോ. അപ്പം ബ്ലീച്ചിങ് പൗഡർ റിയാക്ട് ചെയ്യാതെ, അതായത് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലിടുമ്പോൾ ഞാൻ പറഞ്ഞില്ല ക്ലോറിൻ ഗ്യാസ് ഉണ്ട്, ഇത് പാത്തജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ നടക്കും. ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ട്, ഇത് പാത്തജനും ഓക്സിഡൈസബിൾ ആയ സബ്സ്റ്റൻസ് ഇല്ലെങ്കിലും ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും, ഇനി ഉണ്ടാവും. അപ്പം നമ്മളിട്ട കംപ്ലീറ്റ് ബ്ലീച്ചിങ് പൗഡറും ക്ലോറിൻ ഗ്യാസായി വെള്ളത്തിലുണ്ടാവും. എന്നിട്ട് ആ ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യണം, ഓക്സിഡൈസബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതേപോലെ പാത്തജനുമായി റിയാക്ട് ചെയ്യണം, കേട്ടോ. അപ്പോൾ കൂടുതൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുറച്ച് ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യും, പാത്തജനുമായിട്ടും അതർ ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസുമായിട്ടും റിയാക്ട് ചെയ്യും, ബാക്കി ക്ലോറിൻ എന്ത് ചെയ്യും, വെള്ളത്തിലുണ്ടാവും. അതുകൊണ്ടാണ് വെള്ളത്തിനൊരു സ്മെല്ല് ഉണ്ടാവും, അല്ലേ. നമ്മൾ പറയും ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്മെല്ലാണ്, യഥാർത്ഥത്തിൽ
അത് ഫ്രീ ക്ലോറിൻ്റെ സ്മെല്ലാണത് കേട്ടോ. അത് ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടായി ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ വയറൊക്കെ കേട് വരും കേട്ടോ. കാരണം ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിസണസ് ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുക. അല്ലാതെ ബ്ലീച്ചിങ് പൗഡർ കിട്ടി കഴിഞ്ഞാൽ ഒന്നായിട്ട് വെള്ളത്തിലോട്ട് ഇടരുത് കേട്ടോ. അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ എന്താ ചെയ്യുക, ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ അത് സ്മെല്ല്, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കറക്റ്റ് എമൗണ്ട് പാത്തജനും ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസും നമ്മൾ ടൈട്രേഷൻ ഉപയോഗിച്ച് കണ്ടെത്തണം. എന്നിട്ട് അതിന് തുല്യമായ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു സ്മെല്ലും ഉണ്ടാവില്ല. വെള്ളത്തിന് എന്തുണ്ടായാലും ഒരു സ്മെല്ല്. ഇപ്പം സ്മെല്ല് വരാൻ കാരണം എന്താണ്, ബാക്കി വരുന്ന ബ്ലീച്ചിങ് പൗഡർ വെള്ളവുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും. ഈ ക്ലോറിൻ ഗ്യാസ് വീണ്ടും വാട്ടറുമായി റിയാക്ട് ചെയ്യും. വീണ്ടും വാട്ടറുമായി റിയാക്ട് ചെയ്യാൻ എത്ര റിയാക്ട് ചെയ്യുള്ളൂ, എത്ര ബാക്ടീരിയ ഉണ്ട്, എത്ര പാത്തജൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ഉണ്ട്, അത്ര ക്ലോറിനെ വാട്ടറുമായി റിയാക്ട് ചെയ്യും. ബാക്കി ക്ലോറിൻ ആയിട്ട് അവിടെ നിൽക്കും, എക്സിസ്റ്റ് ചെയ്യും വെള്ളത്തിൽ. അപ്പോൾ അതാണ് ഈ സ്മെല്ലിന് കാരണം. അപ്പം അത് എന്താണ്, അത് നമുക്ക് ആരോഗ്യത്തിന് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എത്ര ആഡ് ചെയ്യണം, ആ എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ, ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ റിക്വയേർഡ് ടു കിൽ ഓർ ഓക്സിഡൈസ് ഓൾ ദി പാത്തജൻസ് ആൻഡ് അതർ ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ റിക്വയേർഡ് ടു കിൽ ഓർ ഓക്സിഡൈസ് ഓൾ ദി പാത്തജൻസ് ആൻഡ് അതർ ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. വെള്ളത്തിലുള്ള എല്ലാ പാത്തജനെയും മറ്റ് ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസിനെയും ഓക്സിഡൈസ് ചെയ്യാൻ മിനിമം എത്ര എമൗണ്ട് വേണം, അതിനാണ് ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് പോയിൻ്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ആണ്. ചിലപ്പോൾ അത് മില്ലി മിക്കവാറും പി പി എം ആയിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളത്തിലുള്ള ആകെ പാത്തജനും ഓക്സിഡൈസബിളായ സബ്സ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 PPM ഇപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര പാത്തജൻ ഉണ്ട്, എത്ര ബാക്ടീരിയ ഉണ്ട്, എത്ര ഓക്സിഡൈസബിൾ, വെള്ളത്തിൽ എത്ര പാത്തജൻ ഉണ്ട്, എത്ര ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് ടൈട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യണം എന്ന് നമുക്ക് ഇക്വേഷനിലൂടെ കണ്ടെത്താൻ പറ്റും കേട്ടോ. അങ്ങനെ നമുക്ക് 20 PPM എന്നൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, 20 PPM ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 20.1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, 1 PPM ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് 1 PPM കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് വെള്ളത്തിലുണ്ടാവും, അതുകൊണ്ടൊരു സ്മെല്ല് വരും കേട്ടോ. ഓക്കെ, ഇനി ഫ്ലോ ചാർട്ട് ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ. ഇപ്പം പറയില്ല പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, നമ്മളീ പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് എന്തായിരുന്നു, ഇംപ്യൂർ വാട്ടർ, അതിനെ സ്ക്രീൻ ചെയ്യുന്നു, പിന്നെ സെഡിമെൻ്റ് ചെയ്യുന്നു, പിന്നെ കൊയാഗുലേറ്റ് ചെയ്യുന്നു, പിന്നെ എന്താണ് ഫിൽട്രേഷൻ ചെയ്യുന്നു, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നു, പിന്നെ പോർട്ടബിൾ വാട്ടർ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ബോക്സിലാക്കിയിട്ട് ആരോ തായോട്ടിട്ട് ഇടും. ഇതിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്നാണ് പറയുക, ഫ്ലോ ചാർട്ട്. അപ്പം ഇങ്ങനെ പറയും, ഫ്ലോ ചാർട്ട് ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ഓർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഓർ പോർട്ടബിൾ വാട്ടർ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 ബോക്സുകൾ നിങ്ങൾ പറയണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇംപ്യൂർ വാട്ടർ ചെയ്താൽ, പിന്നെ അടുത്ത ബോക്സിൽ സ്ക്രീനിങ് ചെയ്ത് ആരോ തായോട്ടിടുക കേട്ടോ. അടുത്തതിൽ അടുത്ത സ്റ്റെപ്പ് സെഡിമെൻറ്റേഷൻ ആണല്ലോ, അടുത്തത് കൊയാഗുലേഷൻ, അടുത്തത് ഫിൽട്രേഷൻ, അടുത്തത് സ്റ്റെറിലൈസേഷൻ, അടുത്തത് പോർട്ടബിൾ വാട്ടർ. അപ്പോൾ ചിലപ്പം പറയും ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ 5 മാർക്ക് ഉണ്ടാവും. അങ്ങനെ 5 മാർക്കാണെങ്കിൽ 2.5 മാർക്ക് ഈ ബോക്സിൽ ഇങ്ങനെ എഴുതുന്നതിനുണ്ടാവും. 2.5 മാർക്ക് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടില്ലേ, സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എഴുതണം കേട്ടോ. അതേപോലെ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം, കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം, അതിൻ്റെ ഇക്വേഷൻ എഴുതണം, ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിക്കുക, ഈ ബോക്സ് എഴുതി പഠിക്കുക കേട്ടോ. അത് മുമ്പ് നിങ്ങൾ പഠിച്ചത് തന്നെ, അത് ബോക്സ് ഫോമിൽ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് ഒരു പ്രത്യേക ഓർഡറിൽ ഒരു സീക്വൻസിൽ നമ്മൾ എഴുതുന്നതിനാണ് ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ.